അന്നെല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഗ്രൂപ്പ് എളുപ്പമായിരുന്നുവെന്ന്. എന്നാൽ പാരീസിനെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും അതെ, ആ വാക്കുകൾ സത്യമായി മാറി. അതോടുകൂടി തോൽവി അറിയാതെ യു സി എല്ലിലേക്ക് കടന്നു വന്ന കാറ്റാലം പട പാരീസിന് മുന്നിൽ മുട്ടുകുത്തി. താഴ്ത്തിപ്പിടിച്ച കൊടികളുമായി പാരീസിൻ്റെ മൈതാനം വിടുന്ന ആരാധകർക്കിടയിൽ പ്രതികാരത്തിൻ്റെ അഗ്നി പടരുവാൻ തുടങ്ങി. വേദനകൾ ഒലിച്ചിറങ്ങുന്ന കണ്ണുകളുമായി അവർ രണ്ടാം പാദത്തിനായി കാത്തിരുന്നു. അവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഓരോ പുൽനാമ്പുകൾക്ക് പോലും അറിയാം അവരുടെ കരുത്തെന്തായിരുന്നെന്നും അഴകെന്തായിരുന്നെന്നും. ട്രയോകൾ ഇതിനു മുൻപും പിൻപും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പോലൊരു ഗ്യാങ് ഇതുവരെ ഫുട്ബോളിൽ ഉണ്ടായിരുന്നു. സോറി, കഥ കുറച്ച് പിന്നോട്ട് പോയെന്ന് തോന്നുന്നു. പി എസ് ജിയുമായുള്ള തോൽവി ബാഴ്സയുടെ യുഗം അവസാനിച്ചെന്ന് കരുതി. ഇനിയൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ലെന്ന് ലോകം മനസ്സിലാക്കി. അങ്ങനെ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞ വിധിയെഴുതിയ മത്സരം കാണുവാനായി കാറ്റാലമ്പട ആത്മവിശ്വാസവും കൂട്ടുപിടിച്ചുകൊണ്ട് ക്യാമ്പിനവരേക്കെത്തി. ലോകം കോരിത്തരിച്ച ആ മത്സരത്തിന് തുടക്കം കുറിച്ചു. കളിയുടെ തുടക്കത്തിൽ തന്നെ 3 മിനിറ്റുകൾ പിന്നിടുമ്പോൾ സുവാരസ് പി എസ് ജിക്കെതിരെ ആദ്യ ഗോൾ നേടുന്നു. അതെ, പ്രതീക്ഷയുടെ ആദ്യ കണിക ക്യാമ്പിനവിനുണ്ടായിരുന്നു. ശേഷം 40th minute ബാഴ്സയുടെ നീക്കങ്ങളും ഇനിയാഷ്യയുടെ ഇന്റലിജൻസും കൊണ്ട് കർവസയിലൂടെ പി എസ് ജിക്ക് ഓൺ കൊടുക്കുന്നു. അമ്പതാം മിനിറ്റിൽ നെയ്മറിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ബാഴ്സയ്ക്ക് അനുകൂലമായി പെനാൾട്ടി ലഭിക്കുന്നു. അതെ, കിക്ക് എടുക്കാൻ വരുന്നത് ലയണൽ മെസ്സി എന്ന ഇതിഹാസം തന്നെ. പിഴയ്ക്കാത്ത ഇടങ്കാൽ പി എസ് ജിക്കെതിരെ 3rd പ്രഹരവും ഏൽപ്പിക്കുന്നു. Now score is 3-0. എന്നാൽ പ്രതീക്ഷയുടെ വെളിച്ചം വീണ ക്യാമ്പിനുവിൻ്റെ നിലാവുകളിൽ വീണ്ടും മന്ദകാലം വിതറിക്കൊണ്ടയാൽ ബാഴ്സലോണ വിറപ്പിച്ചു. ഉറുഗ്വൻ സ്ട്രൈക്കർ ബാഴ്സയുടെ പ്രതീക്ഷയുടെ മുകളിലൂടെ പാലിപ്പറന്നു. എൺപത്തിയെട്ടാം മിനിറ്റിൽ 60 yards തൊട്ട് പുറത്തു നിന്നും ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഏരിയയിൽ നിന്ന് നെയ്മർ ആ കിക്ക് എടുക്കാൻ തയ്യാറായി. സുന്ദരമായി തൻ്റെ വലങ്കാല് കൊണ്ട് പോസ്റ്റിൻ്റെ ഇടത് കോർണറിലേക്ക് നിറയൊഴിച്ചു. പ്രതീക്ഷയോടെ ക്യാമ്പിനവിൽ ആരാധകർ കളിയെ സമീപിക്കുന്നു. അങ്ങനെ 90th minute വീണ്ടും ബാഴ്സയ്ക്ക് അനുകൂലമായിക്കൊണ്ട് പെനാൽറ്റി ലഭിക്കുന്നു. നിർണായക കിക്കെടുക്കാൻ വേണ്ടി കാലിടറാതെ മനസ്സിടറാതെ ആ 11th number തയ്യാറായി. ആ ഒരു ഗോളോടുകൂടി അഗ്രിഗേറ്റഡ് സ്കോർ 5-5 എന്ന നിലയിലേക്ക് എത്തി. തിരിച്ചു വരില്ലെന്ന് പറഞ്ഞവർ ഇന്ന് കളിയെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി എക്സ്ട്രാ ടൈമുകൾക്ക് ലോകം മുഴുവൻ കാത്തിരുന്നു. എക്സ്ട്രാ ടൈം അവസാനിക്കുവാൻ ഇനി സെക്കൻഡുകൾ മാത്രം. നെയ്മറിൻ്റെ ഫ്രീ കിക്ക് പി എസ് ജി ഡിഫൻസ് തട്ടിയകറ്റുന്നു. ബോക്സിൽ നിന്ന് മടങ്ങിയ പന്ത് അയാളുടെ കാലുകളിലേക്ക് തന്നെ. 6 yards കാത്തു നിൽക്കുന്ന ലാൻഡ് നെയ്ം സുവാരസിനെ മിന്യാശയമെല്ലാം അയാൾ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അയാളുടെ വലങ്കാൽ ഒരു ചിപ്പ് പാസിലൂടെ റോബർട്ടോയെ കണ്ടെത്തുന്നു. അതെ, പിന്നീട് വീർന്നത് ചരിത്രം തന്നെയായിരുന്നു. വിമർശിച്ചവരും യുഗവസാനിച്ചെന്ന് പറഞ്ഞവരും പരിഹാസ കാകളം മുഴക്കിയ പി എസ് ജിയുടെ ആരാധകരും ക്യാമ്പിനോയിൽ നിശബ്ദമായിക്കൊണ്ടിരുന്നു. ആ നിശബ്ദതയിൽ കാറ്റലോണിയൻ ആരാധകർ ക്യാമ്പിനോയിൽ അലറി വിളിച്ചു. അതെ, ആനന്ദക്കണ്ണീരുകൊണ്ട് ആനന്ദ നൃത്തമാടി. ലയണലും നെയ്മറും സുവാരസും ഇനിയാസ്റ്റയും പീക്കെയും സെർജിയോ റോബർട്ടോയുമെല്ലാം ക്യാമ്പിനോയിലെ പുൽനാമ്പുകളിലെ മുകളിലൂടെ ചരിത്രങ്ങളിലെ മുകളിലൂടെ പാടിയിരുന്നു. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാത്ത ജനതയും പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കാൻ പോരാടിയ ബാഴ്സലോണയും
പി എസ് ജിയെ പരാജയപ്പെടുത്തുമ്പോൾ ഫുട്ബോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിലൊന്നായി ആ മത്സരം ചരിത്രമായി കഴിഞ്ഞിരുന്നു. ക്യാമ്പിനോവിലെ ശീതക്കാറ്റിന് മുകളിലൂടെ ആ കൊടികൾ ആടിയുലയുമ്പോൾ നെയ്മറിൻ്റെ സെലിബ്രേഷനും ലിയോയുടെ പുഞ്ചിരിയും ഇന്നും ഓർമ്മകളിലുണ്ട്. അതെ, ഇന്ന് ബാഴ്സയെ വിമർശിക്കുന്നവർക്ക് ആ കഥകളിലൂടെയൊന്ന് സഞ്ചരിക്കാം. അവരൊരു കാലഘട്ടം പടുത്തുയർത്തിയിരുന്നു. അവിടെ അവർക്കെതിരാളികളായി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, യഥാർത്ഥത്തിൽ അതവർ തന്നെയായിരുന്നു.